ഇന്ത്യൻ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി DCC, CFLTC എന്നിവയുടെ നടത്തിപ്പിനായുള്ള ധനസമാഹരണത്തിലേക്ക് ടാക്സ് റിവിഷൻ ജീവനക്കാരും ഹരിതകർമ്മസേന ജീവനക്കാരും തങ്ങളുടെ ഒരു ദിവസത്തെ വേതനം കൈമാറി. വടക്കാഞ്ചേരി നഗരസഭയിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട കോവിഡ് ചികിത്സ ഉറപ്പാക്കുന്നതിനായി ഡൊമിസിലിയറി സെന്റർ, CFLTC എന്നിവയുടെ നടത്തിപ്പിനായുള്ള ധനസമാഹരണത്തിലേക്കായാണ് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന് തുക കൈമാറിയത്. ഹരിതകർമ്മസേന കോർഡിനേറ്റർ അരുൺ, ടാക്സ് റിവിഷൻ സ്റ്റാഫ് അഖിൽ, ശ്രീജ VU, ആതിര രാജേഷ്, സുചിത്ര NC, അഭിനവ് KA, ജിഗിൽ PU, ഹിമ PM, ഷിയ CM എന്നിവ സന്നിഹിതരായിരുന്നു. ഈ കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിലെ ജനങ്ങളുടെ കയ്യിൽ നിന്നും ബഹുജനങ്ങളുടെ കയ്യിൽ നിന്നും ഒരു പ്രതിരോധ ഫണ്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുക. ആ ഫണ്ടിലേക്ക് നമ്മുടെ സമൂഹത്തിലെ വിവിധ തലത്തിൽപ്പെട്ട ആളുകൾ നിർലോഭമായ സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭയിലെ 2 ഡൊമിസിലിയർ സെൻ്ററിലേക്ക് അവിടെ വരുന്ന രോഗികൾക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ചുമതലയാണ് നഗരസഭയ്ക്കുള്ളത്. നഗരസഭ പ്രത്യേകമായ ഒരു പദ്ധതി വെച്ചുകൊണ്ട് ആ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾക്ക് നിരവധി ചെലവ് വരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നഗരസഭാ തീരുമാനത്തിൻ്റെ ഭാഗമായി സെക്രട്ടറി പേരിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രതിരോധ ഫണ്ട് ഏർപ്പെടുത്തണമെന്ന് തീരുമാനിക്കുകയും ഒരുപാട് ആളുകൾ ഈ ഫണ്ടിലേക്ക് ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നഗരസഭയെ സഹായിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുണ്ട്.